വെൽക്കം ബാക്ക് നമ്മുടെ പ്രേക്ഷകരെ. അപ്പോൾ കേരള സർവകലാശാല സെനറ്റ് നിയമനത്തിൽ ഗവർണർക്ക് ഹൈക്കോടതിയിൽ കനത്ത തിരിച്ചടിയാണ്. കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള 4 അംഗങ്ങളുടെ നാമനിർദ്ദേശം കോടതി റദ്ദാക്കി. സ്വന്തം നിലയിൽ നാമനിർദ്ദേശം നടത്താം എന്ന ഗവർണറുടെ വാദം കോടതി തള്ളി. 6 ആഴ്ചക്കകം പുതിയ നാമനിർദ്ദേശം നൽകാൻ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു. അതേസമയം സെനറ്റിലേക്കുള്ള സർക്കാരിൻ്റെ 3 നാമനിർദ്ദേശം ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. സെനറ്റുകളിലെ നിയമനാധികാരം നിയമസഭയ്ക്കാണ് തെളിയിക്കുന്ന വിധിയെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. അതിനിപ്പോ നല്ല വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. അതിന്റെ വിശദാംശങ്ങൾ എനിക്ക് ലഭിച്ചിട്ടില്ല. നമ്മുടെ സർവകലാശാലകൾ രൂപീകരിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും സംസ്ഥാന ലിസ്റ്റിൽ 30 പ്രകാരം സംസ്ഥാന നിയമസഭകൾക്കാണ് അധികാരം. സർവകലാശാലയ്ക്ക് ചാൻസലറേ ഉള്ളൂ. അത് ഗവർണറായ ആളെ നമ്മൾ നിശ്ചയിക്കുന്നു. നിയമസഭ നൽകുന്ന ഒരു അധികാരം മാത്രമാണ്. അതൊരു പരമാധികാര റിപ്പബ്ലിക്കാണ് എന്ന മട്ടിൽ നമുക്ക് കാണാൻ പറ്റില്ല. നിയമസഭയിലെ നിയമം പാസാക്കിയ നിയമം നൽകുന്ന അധികാരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സർക്കാർ നിലപാടുകൾക്കെതിരെയാണ് ഗവർണർ പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. സർവകലാശാലയെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് ഗവർണർ. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വളർത്തിയെടുക്കാതെ അതിന് വിരുദ്ധമായാണ് ഗവർണറുടെ പ്രവർത്തനമെന്ന് മന്ത്രി ആർ ബിന്ദു 24നോട് പ്രതികരിച്ചു. സമീപകാലത്തായിട്ട് എല്ലാ വിഷയങ്ങളിലും സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എതിരായിട്ടുള്ള നിലപാടാണ് ഗവർണർ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് സ്വീകരിച്ചു വരുന്നത്. അത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിയമസഭ ഏകാഭിപ്രായത്തിൽ പാസാക്കിയ ബില്ലുകൾ പോലും ഒപ്പിടാൻ വിസമ്മതിച്ചുകൊണ്ട് അതിപ്പോ പ്രസിഡന്റിന് അയച്ചു കൊടുത്തിരിക്കുകയാണ്. പല വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് ചാൻസലർ വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വളർത്തിയെടുക്കാനുള്ള പരിശ്രമത്തിൽ ഒപ്പം നിൽക്കേണ്ടുന്ന ചാൻസലർ പലപ്പോഴും അതിന് വിരുദ്ധമായ ദിശയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തകരാറുണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമായിട്ട് നിൽക്കുകയാണ്. എബിൻ ജോസ വാർത്തയിൽ ആ പട്ടികയിലെ ഒന്നാം റാങ്കുകാരായ മെറിട്ടോറിയസ് ആയ അല്ലെങ്കിൽ കലാരംഗത്താണെങ്കിൽ അതിൽ ഏറ്റവും സമർത്ഥരായ കുട്ടികളെ എന്തിനു വെട്ടി എന്നതിന് ഇപ്പോഴും ഉത്തരമില്ലാതെ നിൽപ്പായിരുന്നു. അതുകൊണ്ടത് ഗവർണറുടെ ഒന്നാം തരം പിടിവാശിയാണ്, ദുർവാശിയാണെന്ന് സർക്കാരും സി പി എം ആരോപിക്കുന്നുണ്ടായിരുന്നു. അതിന് കിട്ടുന്ന തിരിച്ചടി കോടതി എബിൻ. ഹഷ്മി, തീർച്ചയായും ഗവർണർക്ക് കനത്ത തിരിച്ചടിയാണ് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീണ്ട നിയമ പോരാട്ടം ഗവർണർ സർക്കാർ തലത്തിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരള സർവകലാശാലയിലേക്ക് ഗവർണർ നാമനിർദ്ദേശം നൽകിയ 4 പേരുടെ നാമനിർദ്ദേശം റദ്ദാക്കിയിരിക്കുന്നത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെയാണ് ഉത്തരവ്. ഈ വിധി നാമനിർദ്ദേശം റദ്ദാക്കിയത് മാത്രമല്ല, സർക്കാർ ശുപാർശ ചെയ്ത 3 പേരുടെ നാമനിർദ്ദേശം ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഇതാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസം നൽകുന്നത്, ഗവർണർക്ക് തിരിച്ചടിയുമാകുന്നത്. നേരത്തെ കോടതി കണ്ടെത്തിയത് ഈ സർക്കാരിൻ്റെ ശുപാർശയില്ലാതെ ഇത്തരത്തിൽ ഗവർണർക്ക് ഈ നാമനിർദ്ദേശം നൽകാൻ സാധിക്കില്ല എന്നായിരുന്നു. അതോടൊപ്പം തന്നെ സർക്കാർ നിർദ്ദേശിച്ച 3 പേരുടെ നിയമനം അംഗീകരിക്കുകയും ചെയ്തു. ഏതായാലും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവർണർ സർക്കാർ പോരിൽ സർക്കാരിന് വലിയ വിജയമാണ് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. 6 ആഴ്ചയ്ക്കകം പുതിയ ആളുകളുടെ നാമനിർദ്ദേശം നൽകാനാണ് ഹൈക്കോടതി ഗവർണർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഏതായാലും ഇത് ഏത് തരത്തിലാകുമെന്നാണ് ഇനി നോക്കിക്കാണ്ടത്. ഈ കാര്യത്തിൽ ഇപ്പോൾ സർക്കാരിന് അനുകൂലമായ വിധിയാണ്, ഗവർണർക്ക് തിരിച്ചടിയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, എബിൻ ജോസ് ആണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.